Welcome to Garam Masala, the magic spices of cooking. ഇടിച്ചക്ക ഇറച്ചി മസാല. ഇന്ന് നമുക്ക് ഇടിച്ചക്കയും ബീഫും ചേർത്ത് സ്വാദിഷ്ടമായ മസാല തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തി, റൈസ് ഇവയുടെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 സവാള സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർക്കണം. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഇടിച്ചക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിച്ചക്കയാണിത്. സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഈ ഇടിച്ചക്കയെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് പൗഡറുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൗഡറിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി, പൗഡറുകൾ കരിയരുത്. അടുത്തതായി നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇടിച്ചക്കയുടെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഇടിച്ചക്ക വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. വേവിച്ചു വെച്ചിട്ടുള്ള 1 കപ്പ് ബീഫാണിത്. ഈ ബീഫിനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ ബീഫിനെയും ഇടിച്ചക്കയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. നമ്മുടെ ഗ്രേവി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇടിച്ചക്ക മസാല കൊണ്ട് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവ ചേർത്ത് കൊടുക്കും. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലോട്ട് 1 പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്ക ഇറച്ചി മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ്, ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.